ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിൽ അത്യാവശ്യമുള്ള സാധനമാണല്ലോ മല്ലി. മല്ലിയില മല്ലിയിലയും പുതിന ഇലയും കരിവേപ്പിലയും എല്ലാവരും വെച്ചുപിടിപ്പിക്കാൻ ശ്രമിക്കണം. ഒരുപാട് കീടനാശിനികൾ തളിച്ച മല്ലിയിലയും പുതിന ഇലയും കരിവേപ്പിലയും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവരും കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മല്ലിയില നമുക്ക് വീട്ടിൽ തന്നെ കിളിപ്പിച്ചെടുക്കാം. ഇത് ഞാൻ രണ്ടാഴ്ചയായിട്ട് നട്ട മല്ലിയിലയാണ്. ഇതാ നോക്ക് എത്ര ഹൈറ്റിൽ വളർന്നു. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. എല്ലാ വീട്ടമ്മമാരും കുറച്ച് സമയം, ഒരു അരമണിക്കൂർ പച്ചക്കറി നടാൻ സമയം കണ്ടെത്തുക. ഇതിപ്പോൾ ഞാൻ പറിച്ച് കാണിക്കാം എത്ര വലുതായെന്ന് നോക്കും. കണ്ടോ, ഇത്രയും വലിയ മല്ലിയില നമ്മൾ നട്ടാലും വരും. ഇതിൽ അധികം കീടനാശിനികളും ഒന്നും തളിക്കണ്ട. അത് എങ്ങനെയാണ് നട്ടതെന്ന് ഞാൻ കാണിക്കാം. ഈ മല്ലി രണ്ടായി പൊട്ടിക്കണം. ഒരു മല്ലിയിൽ രണ്ട് വിത്ത് വീതം ഉണ്ടാവും. അതൊന്ന് നമ്മളൊരു കല്ല് വെച്ചോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയുടെ ഇത് വെച്ചോ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞ് അതിങ്ങനെ കിട്ടും നമുക്ക്. ഇത് നമ്മളൊരു ശകലം സൂഡോമോണസ് കലക്കി ആ വെള്ളത്തിൽ രാത്രിയിൽ ഇട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ രാവിലെ ഇത് അതിൽ നിന്ന് എടുത്ത് നടണം. നടാനുള്ള മിശ്രിതം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഞാനിവിടെ. ഇതിൽ ചാണകപ്പൊടിയും വെർമി കമ്പോസ്റ്റും ചകിരിച്ചോറും ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ രാസവളങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇതിൽ കുറച്ച് നീം തേക്ക് പൊടിച്ചത് ചേർക്കാം, കീടശല്യം ഉണ്ടാകാതിരിക്കാൻ. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല മല്ലിയില നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ എല്ലാവരും നമ്മുടെ അടുക്കള തോട്ടത്തിൽ കുറച്ച് പുതിന, കുറച്ച് മല്ലിയില, ഒരു കരിവേപ്പ് എങ്കിലും വെച്ച് പിടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.